ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഭയങ്കര ഭംഗി കേട്ടോ. ഞങ്ങൾ നല്ല ഉയർന്ന ഒരു പാറയുടെ അവിടെ എത്തി കേട്ടോ. കുരിശുമലയിലെ ആ കുരിശൊക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. അന്ന് മുകളിൽ ഏറ്റവും ടോപ്പിൽ നീലയും വെള്ളയും നിറത്തിൽ ആ ക്ലൗഡ്സിൻ്റെ വേഗത ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ ഭാഗത്ത് താഴ്വരയാണ്, ഇവിടെ ഇടത്തോട്ട് നെയ്യാർ ഡാമാണ് കേട്ടോ. നെയ്യാർ ഡാം, പക്ഷെ അതിപ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് കാണാൻ വരുന്നത് ചിറ്റാർ ഡാം ഫസ്റ്റ് ആണ്. അതെ, നിറച്ച് വെള്ളമുണ്ട് അങ്ങ് താഴെ. കാണാൻ വരുന്നുണ്ടോ? ഉണ്ടോ? നല്ല സൂപ്പർ വ്യൂ ആണ്. പക്ഷെ ശരിക്കും നമ്മളിത് കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചകളാണ്. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നേ ഉള്ളു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആ ഒരു ഏരിയ മൊത്തം കാണാം മുകളിൽ നിന്ന്. ഉണ്ടോ? അങ്ങ് ദൂരെയായിട്ട് കാളിമലയിലെ ടെമ്പിള് കാണാം. അങ്ങറ്റ മലയുടെ അങ്ങറ്റ അവസാനം. നമ്മൾ ശരിക്കും ആ ഒരു ഭാഗത്തൂടെയാ കുരിശുമല വരുമ്പോൾ നടന്നു കയറുന്നത്. ക്ലൗഡ്സ് സംബന്ധിച്ച് പറ്റും അവർ പോകുന്നത്, ആ ഒരു വേഗത. അവിടെ കുരിശുമലയിൽ ആളുണ്ട് കേട്ടോ. അവിടെ രണ്ടുപേർ നിൽക്കുന്നുണ്ട്, അവർ കൈ കാണിക്കുന്നുണ്ട്. ഞാനും വരുന്നു. അപ്പൊ നിൽക്കി, ഞാൻ ഈ കമ്പിലൊന്ന് പിടിക്കാം. അതെ, മരവ പിടിച്ച ഭയങ്കര പ്രശ്നമാണ്. പാറകളത്തില്ല ഈ ബൂട്ടേ ഉദ്ദേശ സാധനമല്ല. എനിക്കായിരിക്കും, ഞാൻ പുറകെ വരാം. എങ്ങനെയുണ്ട്? സൂപ്പർ കേട്ടോ. അടിപൊളിയല്ലേ? അഡ്വഞ്ചർ അല്ലേ? പിന്നെ നല്ല അഡ്വഞ്ചർ. നിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കാറ്റ്. കിരണ ശ്രദ്ധിച്ചു നിക്ക. അഭി അഭി ശ്രദ്ധിച്ചേ. അല്ല, വിഷ്ണു കയറി, എന്നെയാ പിടിക്കേണ്ടത്. ആ പാറയുടെ മുകളിൽ വലിഞ്ഞു കയറി വ്യൂസൊക്കെ നേരത്തെ കണ്ടത് തന്നെ, സെയിം വ്യൂ ആണ്. ദേ കുരിശുമല അങ്ങ് ദൂരെയായിട്ട് കാണാം. അവിടെ ഇപ്പം രണ്ടാൾക്കാരല്ല, കുറേ അധികം ആൾക്കാർ എൻ്റെ മുകളിലുണ്ട്. ദേ ഇവിടെ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ചിറ്റാർ ഡാമാണ് താഴെ, ശിവലോകം ഡാമെന്നും പറയും. ദേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അങ്ങ് മുന്നിൽ. ഞാനങ്ങോട്ട് പോകുന്നില്ല, കാരണം നല്ല കാറ്റാണ്. ആ ഒരു എഡ്ജ് ഇല്ല, എനിക്ക് പേടിയുണ്ട്. അന്നേക്ക് ഞാൻ വരാം. അവിടെ അവരെന്നെ വിളിക്കുക അങ്ങോട്ട്, കാരണം നല്ല വ്യൂ ആണ്. ഞാൻ പക്ഷേ ഈ വേറൊരു ഭാഗത്താണ് വന്നത് ഇപ്പോൾ. ഇതേ ഇങ്ങോട്ട് ഇതാ വരുന്നു വരുന്നു. ഇതേ ഇവിടെ ഡാമാണ് കണ്ടോ. ഡാം ഇല്ലല്ലോ, ഞാൻ കയറാം. പിന്നെ അവർ പറഞ്ഞത് ഇവിടെ ഒരു കണ്ടോ ഒരു ഗർത്തമാണ്, അതാണ് അവരെന്നോട് ഇടത്തോട്ട് കയറാൻ പറഞ്ഞത് കണ്ടോ. ഇവിടെ ഒരു ഭയങ്കര കുഴിയാണ്. ഇല്ല ഞാൻ പോകുന്നില്ല പോകുന്നില്ല കണ്ടോ. ഇവിടെ ഒരു ഭയങ്കര കുഴിയാണ്, അങ്ങ് താഴെയാണ് കണ്ടോ. കുത്തനെ അങ്ങ് താഴെ വരെയാണ്. നമ്മളിതുവഴി അങ്ങ് പോകും കേട്ടോ. ഇന്ന് വില്ലൂന്നി മാത്രമല്ല, അതിനപ്പുറത്ത് കൂനിച്ചിമലയുണ്ട്. അല്ല, കൂനിച്ചേനെ കൊണ്ട കെട്ടിയാണോ? ആ കൊണ്ട കെട്ടി. ഞങ്ങൾ കൂനിച്ച് നേരത്തെ ഒരുക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊണ്ട കെട്ടി മലയും കൂടെ കയറും. അപ്പോൾ ഞാൻ ഇതുവഴി ഒന്ന് എഡ്ജിലോട്ട് പോകാൻ ഒരു ശ്രമം നടത്തുന്നു. വിജയിക്കുമെന്നോ എനിക്ക് പേടിയുണ്ട് ശരിക്കും. വളരെ കഷ്ടപ്പെട്ടാൽ ഞാൻ ഇതുവരെ തന്നെ കയറി വന്ന്. എനിക്ക് വഴി തരൂ. അയ്യോ അബി അബി, ഒരല്പം വഴി താ എനിക്ക്. ഇല്ല അല്ലെ, ഞാൻ വരുന്നില്ല. കുറച്ചതാ, പാവങ്ങളല്ലേ, ജീവിച്ചു പോട്ടെ. പിന്നെ ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട്? പേടിക്ക്, ആൾക്കാരെ പേടിക്കും. ആള് ചിരി മാത്രമേ ഉള്ളൂ, പേടിയാണ് ഭയങ്കര കേട്ടോ. ഞങ്ങളെ പേടിച്ച് മിണ്ടാതിരിക്കുന്നത്. ഇവിടുന്ന് അഗസ്ത്യമല്ല, എങ്ങനെയുണ്ട്? ഇന്ന് ക്ലിയർ വ്യൂ അല്ല, ലാസ്റ്റ് അങ്ങ് ഏറ്റവും മുകളിൽ ക്ലൗഡ്സ് കണ്ടൊക്കെ പോകുന്നുണ്ട്. അഗസ്ത്യമല്ല. പിന്നെ ആ ഇതൊക്കെ നെയ്യാർ ഡാമിന്റെ സൈഡാ, കേച്ച്മെന്റ് ഏരിയ അല്ല. പിന്നെ ഇവിടുന്ന് എല്ലാ മലകളും കാണാം കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയ വേളിമലയൊക്കെ ഞങ്ങൾ ലാസ്റ്റ്. അതൊക്കെ ഒരു എന്താ പറയുക, കൃത്യമായിട്ടുള്ള വ്യൂ ഇല്ല.
ഇങ്ങനെ മങ്ങി കാണാൻ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഏറ്റവും ഭംഗി ഈ ചിറ്റാർ ഡാം, അതായത് ശിവലോകം ഡാമും. ഇവിടെ താഴ്വര ഉണ്ടോ? ക്ലൗഡ്സ് കയറി പോകുന്നുണ്ടോ താഴ്വരയിൽ കൂടെ? നിങ്ങൾ എങ്ങനെ അത് കാണുന്നതെന്ന് അറിയില്ല, കണ്ണുകൊണ്ട് ആ ഒരു വ്യൂ ഭയങ്കരമാണ്. അതുപോലെ ക്ലൗഡ്സ് സഞ്ചരിക്കുന്ന ആ ഒരു വേഗത മൊത്തത്തിൽ അടിപൊളി. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനിവിടെ വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം നമുക്ക് ഇവിടെ നാട്ടിലെ ഈ നാട്ടിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇത് കിരണം വിഷ്ണു കുറുമത ഇങ്ങോട്ട് വരാൻ പറ്റും. വേളിമലയിൽ ഒരു പ്രത്യേകതരം പൂക്കൾ കാണിച്ചു തരില്ലേ, അത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കുറച്ച് ചെടികൾ കുറച്ചേ ഉള്ളൂ, ഇനി മുമ്പോട്ടുണ്ടോ എന്നറിയില്ല. കണ്ടോ ഇവിടെയൊക്കെ ഒരു മൂന്നാല് ചെടികൾ. ഇങ്ങോട്ട് പിന്നെ നല്ല സുന്ദരമായ വഴിയാണ്. കിരണ, നമ്മൾ വില്ലൂന്നിയുടെ ടോപ്പായോ? ആ, വില്ലൂന്നിയുടെ ടോപ്പ് ഇനിയും ആയിട്ടില്ല. നമ്മൾ വില്ലൂന്നി മാത്രമല്ല കൊണ്ടകെട്ടിമലയും പോകുന്നുണ്ടെന്ന്. പിന്നെ എന്താ, ഒരു ഉയർന്ന ഭാഗത്തോട്ട് കയറുന്നു. ഓക്കെ, വില്ലൂന്നി. ആ, അങ്ങ് ദൂരെ ഒരു ഉയരമുള്ള മല കാണുന്നുണ്ടോ? അതുകൊണ്ട് വില്ലൂന്നി. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. കണ്ടോ, ഇത് പിന്നെ ഒരു വ്യൂ പോയിന്റാണ്. കാഴ്ചകളൊക്കെ ആദ്യം നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, ആ സെയിം കാഴ്ചകളാണ്. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാം. ആ, മറ്റേ പൂക്കൾ ഇവിടെ കുറേ നിൽപ്പുണ്ട്, ഇവിടെ താഴെ കുറച്ച് പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങ് താഴോട്ടോ. പക്ഷേ ഞങ്ങളിനി പതുക്കെ താഴോട്ട് ഇറങ്ങുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത മലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ വഴിയുണ്ട് മൊത്തം തെന്നുന്നു. ഞാനാണെങ്കിൽ ട്രക്കിംഗ് ഷൂ അല്ല ഇട്ടിരിക്കുന്നത്, അത് പോയി, പകരം സാധാ ഒരു ഷൂ. അത് നല്ല രീതിയിൽ തെന്നുന്നുണ്ട്. മൊത്തം ഈർപ്പമാണ് കേട്ടോ മഴ പെയ്തേണ്ടത്. ഇതിനിടയിലൊക്കെ ആളുണ്ട് പുല്ലിനിടയിൽ, വെച്ച് കാണാൻ പറ്റാത്തതാണ്. അത്ര ഉയരത്തില്ല പുല്ല് നിൽക്കുന്നത്. ഞാൻ ക്യാമറ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുക. ഏയ് അടിപൊളി. ഈ ഭാഗത്ത് അങ്ങ് താഴെ കുഴിയാണ് കേട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ അകത്ത് അങ്ങ് പോകും. താഴെ അങ്ങ് പോകും, അകത്തല്ല താഴെ അങ്ങ് പോയി ചത്തു. ഇവരിതിലെ, ആ ഇതിലെ പോയി. ഇപ്പോൾ അവരെ കാണാം. ഇവിടെ നിന്ന് അവർ പുറത്തിറങ്ങി. ആഹാ, എന്തൊരു ഫീലാണെന്ന് അറിയാം എന്നിടയിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ദേ പിന്നെ ഒരു ഓപ്പൺ പ്ലേസായി. ദേ കണ്ടോ, ദേ അങ്ങ് ആ കുരിശുമല മറഞ്ഞു. അത് ഇപ്പോൾ ഡാമിൻ്റെ കാഴ്ചയും ഒക്കെയാണ് ഉള്ളത്. നമ്മൾ ഈ ഒരു മലയുടെ മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ, ഏറ്റവും ടോപ്പ്. പിന്നെ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഇത് അപ്പുറത്ത്, അത് കൊണ്ടകെട്ടിമല, രണ്ടാമത് കാണുന്ന ഉയരം കുറഞ്ഞ മല. അങ്ങ് അവസാനം ഏറ്റവും ഉയരം കുറഞ്ഞൊരു മല കാണുന്നില്ലേ, അതാണ് കൂനിച്ചി. കൂനിച്ചിയിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും കൂനിച്ചി മലയുടെ മുകളിൽ രണ്ടാൾക്കാർ നിൽപ്പുണ്ട് അവിടെ മാത്രം. അവിടെ പക്ഷേ എല്ലാവർക്കും വരാൻ അറിയാം, വരാൻ പറ്റും, നമുക്ക് വഴിയൊക്കെ ചോദിച്ച് വരാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ടകെട്ടിമല, അതായത് ആദ്യം കണ്ടല്ലോ കുഞ്ഞുമലയാണ് കൂനിച്ചി, അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് കാണുന്ന വലിയ മലയാണ് കൊണ്ടകെട്ടി. അപ്പോൾ ഈ കൊണ്ടകെട്ടിയിലും നമ്മളിപ്പോൾ കയറുന്ന വില്ലൂന്നി, വില്ലൂന്നിയാണ് ഈ ഒരു റേഞ്ചിലെ ഏറ്റവും ഉയർന്ന മല. അപ്പോൾ ഇവിടെയൊക്കെ വരാൻ അത്യാവശ്യം എന്താ പറയുക, റിസ്ക് ഉണ്ട്. നമുക്ക് പരിചയമുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റും. ഓക്കെ, എനിക്കതിൽ സന്തോഷമുണ്ട് ഇന്നിങ്ങനെ മല കയറാൻ പറ്റുന്നതിൽ. ആ പാറയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഇങ്ങനെ ഇങ്ങനെ അതായത് വഴിയൊക്കെ ഇറങ്ങി നടന്ന് മുകളിലോട്ട് പോകാം. കണ്ടോ എങ്ങനെയുണ്ട്, കണ്ണെടുക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ആ മല കേട്ടോ. നല്ലൊരു കൂർത്ത മല അങ്ങോട്ട് കയറി പോകുന്നത്. ഈ ഭാഗത്തേക്കൊക്കെയാണേ എന്നാ നല്ല താഴ്ചയാണ്. നല്ല കാറ്റുള്ളത് കാരണം ശ്രദ്ധിച്ചു പോകണം. എൻ്റെ ബാഗ് അബി എടുത്ത് അബി വച്ചിരിക്കാന്ന് പറഞ്ഞു. അവിടെ മുന്നിലെ നല്ല ഗ്രീനായിട്ട് കുറച്ചൊരു പോർഷൻ കാണുന്നില്ല. ആ സ്ഥലത്തിൻ്റെ പേരാണ് ആന നിരത്തി. കേരളത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ നമുക്ക് തമിഴ്നാട്ടിൽ കൂടെ അവിടെ വരാൻ വഴിയുള്ളൂ. അവിടെ ആന നിൽപ്പുണ്ട് ഇപ്പോൾ ശരിക്കും. ദൂരെയായിട്ട് കാണാം നമുക്ക്, ഒരുപാട് ദൂരെ. ആ ഒരു ഗ്രീൻ കാണാൻ പറ്റും, നല്ല പച്ച പിടിച്ചൊരു സ്ഥലം. ആന നിരത്തി എന്ന ആ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, ഞങ്ങൾ മുകളിലോട്ട് കയറട്ടെ. ഈ ഒരു ഭാഗത്ത് കുറേ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞതുള്ളത് കണ്ടോ. ഞാൻ ശരിക്കും വഴി മാറി നടക്കുക, ഇവിടെ വല്ല കുഴിയുണ്ടോന്ന് വഴിയിലോട്ട് കയറട്ടെ. ഓക്കെ, ആന നിർത്തിയില്ല, നമുക്ക് മുമ്പ് പോകാമായിരുന്നു, ഇപ്പോൾ അങ്ങോട്ടൊന്നും വിടില്ല. കാരണം അറിയില്ല എന്താന്ന്, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാലും അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പതുക്കെ പോ, പതുക്കെ പോടാതെ, കുറച്ചുകൂടെ തള്ളു അല്ല തുള്ള്. തെറ്റിപ്പോയി, അക്ഷരം തെറ്റി. നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ, ഒരു മലയുടെ അരികാണ് കണ്ടോ. അറിയാൻ പറ്റുന്നു അതെന്നെ കണ്ടോ, ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നല്ല ഈർപ്പത്തി കിടക്കുക. വളരെ ശ്രദ്ധിച്ചാണ് കയറുന്നേ. അമ്പോ